ഇന്ത്യയിൽ വേനൽക്കാലം അവസാനിക്കാറായി. ഹിൽ സ്റ്റേഷനുകളിൽ മഞ്ഞ് കുറഞ്ഞു തുടങ്ങി. തണുപ്പ് തേടിയുള്ള യാത്രയിലാണ് എല്ലാവരും. ഈ വേനൽക്കാലത്ത് വിനോദസഞ്ചാരികളുടെ ഒന്നും തിരക്കില്ലാത്ത ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഇടമുണ്ട്. ഹിമാചൽ പ്രദേശിൽ ഖജിയാർ. കാണേണ്ട ഇന്ത്യയിലെ ഈ ആഴ്ചയിലെ യാത്ര ഖജിയാറിലേക്കാണ്. സ്റ്റേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംസ്ഥാനം. ഓരോ മുക്കും മൂലയും അതിമനോഹരമായ ദൃശ്യഭംഗി കൊണ്ട് നിറഞ്ഞ പ്രദേശം. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനം പോലും ഹിമാചൽ പ്രദേശിലായിരുന്നു. അതിനാൽ തന്നെ ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാരികളുടെ തിക്കും തിരക്കുമാണ് ഇവിടുത്തെ പല ഹിൽ സ്റ്റേഷനുകളിലും. എന്നാൽ ഈ തിരക്കിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനുണ്ട് ഹിമാചലിൽ. അതാണ് ഖജിയാർ. സ്വിറ്റ്സർലാൻഡിലെ കാഴ്ചകൾക്ക് സമാനമാണ് ഇവിടം. ഒരു സ്കാൻഡിനേവിയൻ യൂറോപ്യൻ മിശ്രിതമാണ് ഇവിടുത്തെ കാഴ്ചകൾക്ക്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഖജിയാറിനെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലാണ് ഖജിയാർ സ്ഥിതി ചെയ്യുന്നത്. ഡൽഹൌസി എന്ന ഹിൽ സ്റ്റേഷനിൽ നിന്ന് 24 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ ഒരു പട്ടണമാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഥലോദാർ മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. വനവും സുന്ദരമായ താഴ്വരയും ചെറിയ കുന്നുകളും തടാകവും അരുവിയും നിറഞ്ഞ മനോഹരമായ പ്രദേശം. നിറയെ പൈൻ മരങ്ങൾ നിറഞ്ഞ കുന്നുകളും താഴ്വാരങ്ങളും ഒപ്പം മൃഗങ്ങൾക്ക് മേയാൻ സാധിക്കുന്ന തരത്തിൽ പുല്ലു നിറഞ്ഞ നിരപ്പായ പ്രദേശവും നിരവധി വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. കുന്നിൻ പ്രദേശമായതിനാൽ സാഹസികരായ സഞ്ചാരികൾക്ക് അതിലുള്ള നിരവധി അവസരങ്ങളാണ് ഇവിടെയുള്ളത്. കാറ്റേറ്റ് പാരച്യൂട്ടിലൂടെ ഉയരത്തിലുള്ള ഖജിയാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ അവസരമുണ്ട്. പാരച്യൂട്ടിന് സമാനമായ രീതിയിൽ ആകാശത്തിലൂടെ പറന്ന് ഖജിയാർ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പാരാഗ്ലൈഡിംഗും ഇവിടെ ചെയ്യാൻ സാധിക്കും. സർ, ഈ ബഹുത് ഹി അച്ഛാ എക്സ്പീരിയൻസ് റായ മേരാ. ഈ പൂരി ടീം ബഹുത് അച്ഛാ കാം കിയാ ഹൈ. മുജെ ബിൽക്കുൽ ഭി ഡർ നീ ലഗാ, ക്യോകി സാരി ചീസേ ബഹുത് സേഫ്റ്റി കേ സാത്ത് തീ. ഖജിയാർ കാ ബഹുത് അച്ഛാ വ്യൂ ഹൈ, ജിത്നാ സുനാ ഥാ ഉസ്സേ സ്യാദാ ഹി ബഹുത് അച്ഛാ ഹൈ. തോ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഓൾ ടുഗദർ അബി തക് തോ. ഇതിന് പുറമെ ചെറിയ താഴ്വാരങ്ങളിലൂടെ താഴേക്ക് ഉരുണ്ടു പോകാൻ റോൾ ബോൾ അടക്കമുള്ള വിനോദങ്ങളും ഇവിടെയുണ്ട്. तो बहुत अच्छी जगह है खजियार, आना चाहिए यहाँ पे. बाकी अच्छा लगा यहाँ पे आके मुझे. जो हम एसी में इंजॉय करते हैं हवा का, वो हमें ऐसे फ्री में मिल रहा है यहाँ पर. और इतनी अच्छी वैलीज, इतनी ग्रीनरी सिटीज, बहुत अच्छा लग रहा है. नो कोई पोल्यूशन यहाँ पर, बहुत मोस्ट ब्यूटीफुल प्लेस. മരങ്ങളും വനവും കുന്നും നിറഞ്ഞ ഈ പ്രദേശം ട്രെക്കിങ്ങിന് അനുകൂലമാണ്. അതിനാൽ ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് അതിനുള്ള മികച്ച സ്ഥലം കൂടിയാണ് ഖജിയാർ. കുതിരപ്പുറത്ത് കയറി കുന്നുകളിലും വനങ്ങളിലൂടെയും സഞ്ചരിക്കാൻ ഇവിടെ അവസരമുണ്ട്. ഖജിയാറിലെ പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ തടാകം. ദേവീ ക്ഷേത്രത്തിനോട് ചേർന്നാണ് തടാകമുള്ളത്. ഖജിയാറിലൂടെ ഒഴുകുന്ന ചെറുനദിയാണ് തടാകത്തിലെ ജലത്തിന്റെ സ്രോതസ്. ഖജിയാറിൽ കാണാനുള്ള മറ്റൊരു സ്ഥലം ഇവിടുത്തെ വന്യജീവി സങ്കേതമാണ്. കാലാട്ടോപ് ഖജിയാർ സെഞ്ചുറി എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. ദേവദാരു നിറഞ്ഞ വനത്തിലാണ് സങ്കേതം സ്ഥിതി ചെയ്യുന്നത്.
അധികം വിനോദസഞ്ചാരികൾ എത്താത്തതിനാൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും തിരക്കില്ലാതെ അവധിക്കാലം ചെലവിടാനും ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ സ്ഥലമാണ് ഖജിയാർ. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ ലക്കം പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നമസ്കാരം.